മതസൗഹാർദ്ദത്തിന് ഏറ്റവും പേര് കേട്ട മലപ്പുറം. മലപ്പുറത്തിൻ്റെ മണ്ണിൽ ഒരു പ്രോഗ്രാമിന് വരുമ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഓഡിയൻസ് വളരെ അച്ചടക്കത്തോടുകൂടി വളരെ ശ്രദ്ധയോടുകൂടി പാട്ട് കേൾക്കും, എല്ലാവരും മുഖത്തുണ്ട്. കുറേ കാലങ്ങളായിട്ട് ഇതുപോലെയുള്ള പ്രോഗ്രാം വളരെ കുറവാണ് എന്ന് തോന്നുന്നു. ഒരുപാട് സന്തോഷമുണ്ട്. ഇന്ന് നമുക്ക് എല്ലാവർക്കും എൻജോയ് ചെയ്യാം. ഒരു പുഷ്പം മാത്രമേ പൂങ്കുലയിൽ നിർത്താം ഞാൻ. ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുക. ഒരു ഗാനം മാത്രമേ, ഒരു ഗാനം മാത്രമേ ഹൃദയത്തിൽ സൂക്ഷിക്കാ. ഒടുവിൽ നീ എത്തുമ്പോൾ ചെവിയിൽ മൂള. ഒരു പുഷ്പം മാത്രമേ പൂങ്കുലയിൽ നിർത്താം ഞാൻ. ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുക. ഒരു മുറി മാത്രം തുറക്കാതെ വെക്കാം ഞാൻ. അതികൂടമെന്നോടെ ആരാമത്തിൽ ഒരു മുറി മാത്രം തുറക്കാതെ വെക്കാം ഞാൻ. അതികൂടമെന്നോടെ ആരാമത്തിൽ സ്വപ്നങ്ങൾ കണ്ടു, സ്വപ്നങ്ങൾ കണ്ടു. നിനക്കുറങ്ങിടുവാ പുഷ്പത്തിൻ തൽപ്പമൊന്ന് ഞാൻ വിരിക്കാം. ഒരു പുഷ്പം മാത്രമേ പൂങ്കുലയിൽ നിർത്താം ഞാൻ. ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുക. മലർമണം മാഞ്ഞല്ലോ മറ്റുള്ളോ പോയെന്നോ. മലർമണം മാഞ്ഞല്ലോ മറ്റുള്ളോർ പോയെന്നോ. മമ സഖി നീ എന്ന് വന്നു ചേരും. മലർമണം മാഞ്ഞല്ലോ മറ്റുള്ളോർ പോയെന്നോ. മമ സഖി നീ എന്ന് വന്നു ചേരും. മനതാരി മൂടിക്കഴിഞ്ഞല്ലോ മമ സഖി നീ എന്ന് വന്നു ചേരും. മനതാരി മാറിക്കാ മൂടിക്കഴിഞ്ഞല്ലോ മമ സഖി നീ എന്ന് വന്നു ചേരും. ഒരു പുഷ്പം മാത്രമേ പൂങ്കുലയിൽ നിർത്താം ഞാൻ. ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുക. ഒരു ഗാനം മാത്രമേ ഹൃദയത്തിൽ സൂക്ഷിക്കാം. ഒടുവിൽ നീ എത്തുമ്പോൾ ചെവിയിൽ മൂടാം.
ഒരു പുഷ്പം മാത്രമേ പൂങ്കുലയിൽ നിർത്താം ഞാൻ ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാ ഓക്കെ താങ്ക് യു ശരീഫ്ക്ക ചെലവ് സത്യപ്രാശമായിട്ട് വന്നിട്ടുണ്ട് പഴയ പാട്ടുകൾ പ്രാണസഖി കേൾക്കാൻ താല്പര്യം അറിയിച്ചിട്ടുണ്ട് ഉണ്ടോ ഇയാൾ പല അല്ലല്ല ശരിക്കും അവിടെ ഒന്ന് പറഞ്ഞതാ ഒരു പുഷ്പം പാടിയല്ലോ അതാ അതാ കണ്ടില്ലേ റിക്വസ്റ്റുകൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഏതായാലും സന്തോഷമുണ്ട് അടുത്ത എൻട്രിയിൽ അടുത്ത ഷെരീഫ്കയുടെ എൻട്രിയിൽ നമുക്ക് അടുത്ത റിക്വസ്റ്റ് പാട്ടുകളൊക്കെ കേൾക്കാം എല്ലാ പാട്ടുകളും കേൾക്കാൻ വേണ്ടിയിട്ട് എല്ലാ പ്രിയപ്പെട്ടവരും എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവരെയും ഹാപ്പിയാക്കുക എന്നാണ് സഹാറ ഗോൾഡൻ ഡയമണ്ട്സ് ഇതിലൂടെ ആഗ്രഹിക്കുന്നത് എല്ലാ പാട്ടുകളും എല്ലാ പ്രിയപ്പെട്ടവരിലേക്കും എത്തിക്കുക ഷെരീഫ്കയിൽ നിന്ന് കേൾക്കാൻ ഒരുപാട് പ്രിയപ്പെട്ടവർ എല്ലാ പാട്ടുകളും ഇഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ആണ് പ്രത്യേകിച്ച് ഇവിടെ റിക്വസ്റ്റ് മാനിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സ്ത്രീകളുടെ അടുത്ത് കുട്ടികൾ ഒരു സീറ്റിലിരിക്കുന്നത് കാണുന്നുണ്ട് പ്ലീസ് ഒരുപാട് മുതിർന്നവർക്ക് ഇരിക്കാനുള്ള സൗകര്യം നല്ല രീതിയിൽ ചെയ്തു കൊടുക്കണമെന്ന് പ്രത്യേകം അറിയിക്കുകയാണ് ഇനി നമ്മുടെ വാട്സപ്പ് സ്റ്റാറ്റസ് നേരത്തെ പറഞ്ഞു സ്റ്റാറ്റസ് വെക്കൂ സമ്മാനം നേടുമെന്നായിരുന്നു നമ്മുടെ ഒരു സ്പെഷ്യൽ സമ്മാന പദ്ധതി സഹാറ ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഒരുക്കിയ സഹാറ ടീം ഒരുക്കിയ ഒരു സമ്മാന പദ്ധതിയായിരുന്നു സ്റ്റാറ്റസ് വെക്കുക 50 വിവേസാകുമ്പോൾ അത് നേരെ സ്ക്രീൻഷോട്ട് അടിച്ചുകൊണ്ട് നേരെ നമ്മൾ സഹാറ ഗ്രൂപ്പിലേക്ക് അത് സെൻഡ് ചെയ്യുന്നു അതിൽ നിന്ന് 3 ഭാഗ്യശാലികളെ കണ്ടെത്തിക്കൊണ്ട് ആ 3 ഭാഗ്യശാലികൾക്ക് 3 ബമ്പർ ഗിഫ്റ്റുകൾ നമ്മൾ സമ്മാനിക്കുക അപ്പോൾ ഈ ഒരു വേദിയിൽ വെച്ചുകൊണ്ടാണ് ആ 3 ഭാഗ്യശാലികളെ നമ്മൾ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് സഹാറ ടീംസിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട മാനേജിംഗ് പാർട്ണർ ഐ എം വാജി പ്ലീസ് ആചാര്യ അടക്കം എല്ലാവരും ഒന്ന് വേദിയിലേക്ക് വരൂ നമ്മുടെ സഹാറ ഗ്രൂപ്പിൻ്റെ മാനേജിംഗ് പാർട്ട്നേഴ്സ് ആരൊക്കെയാണോ അവരൊക്കെ ഒന്ന് വേദിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ 3 ഭാഗ്യശാലികൾ നമ്മൾ കണ്ടെത്താൻ വേണ്ടി പോവുകയാണ് ആ 3 ഭാഗ്യശാലികളുടെ പേര് ഇവിടെ അനൗൺസ് ചെയ്യുന്ന സമയത്ത് ഭാഗ്യശാലികൾ ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടെ കയറി വന്നുകൊണ്ട് ആ ഗിഫ്റ്റുകൾ നിങ്ങൾക്ക് കൈപ്പറ്റാം അതല്ല ഇവിടെ ഇല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി ആ ഒരു ഫോൺ നമ്പറിൽ സഹാറ ഗ്രൂപ്പ് ബന്ധപ്പെട്ടുകൊണ്ട് സഹാറ ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ ആ ഒരു ഷോറൂമിൽ വെച്ചുകൊണ്ട് ആ ഒരു ഗിഫ്റ്റ് സമ്മാനിക്കുന്നതാണ് അപ്പോൾ ഒരിക്കൽ കൂടെ ഇന്നലെയായിരുന്നു ആ മത്സരം നടന്നിരുന്നത് വാട്സപ്പിൽ സ്റ്റാറ്റസ് വെക്കൂ ബമ്പർ ഗിഫ്റ്റുകൾ സ്വന്തമാക്കൂ എന്നായിരുന്നു നമ്മുടെ ആ ഒരു പ്രവചന മത്സരം നമ്മൾ വെച്ചിരുന്നത് വഴിയിൽ നിൽക്കുന്നവർ നിർബന്ധമായിട്ടും ഉള്ളിലേക്ക് കയറിയിരിക്കണമെന്ന് അറിയിക്കുന്നു കുട്ടികൾ നിർബന്ധമായിട്ടും കസേരയിൽ നിന്ന് മടിയിലേക്ക് രക്ഷിതാക്കളെ കയറ്റി ഇരുത്തിക്കൊണ്ട് മുതിർന്നവർക്ക് ഇരിക്കാനുള്ള ഒരു സൗകര്യം ചെയ്തു കൊടുക്കണമെന്ന് പ്രത്യേകം അറിയിക്കുകയാണ് അപ്പോൾ ആദ്യത്തെ ഭാഗ്യശാലിയെ സെലക്ട് ചെയ്യുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഷെരീഫ്കയാണ് 50 വിവേസുള്ളവർ 50 വിവേസ് 50 പേര് കാണുമ്പോൾ സ്ക്രീൻഷോട്ട് അടിക്കുക നേരെ സഹാറ ഗ്രൂപ്പിലേക്ക് നമ്മൾ സെൻഡ് ചെയ്യുന്നു അതിൽ നിന്നാണ് 3 പേരെ സെലക്ട് ചെയ്യുന്നത് ആദ്യത്തെ 1 സമ്മാനം എന്ന് പറയുന്നത് ഡയമണ്ട് റിങ്ങ് ആദ്യം നമ്മൾ സമ്മാനിക്കുന്നത് ഡയമണ്ട് റിങ് ആണ് ആ ഡയമണ്ട് റിങ്ങിന്റെ ഭാഗ്യശാലി ആര് ഭാഗ്യശാലിയുടെ പേര് അനിജ അനിജ ഇവിടെ ഉണ്ടെങ്കിൽ വേദിയിലേക്ക് വരാം ഗിഫ്റ്റ് ഏറ്റുവാങ്ങാം ഇല്ലെങ്കിൽ സഹാറ ടീം ഇവരെ ഒരു ഫോൺ നമ്പറിൽ വിളിച്ചുകൊണ്ട് ആ സന്തോഷം അറിയിച്ച് അവരുടെ ഗിഫ്റ്റ് എത്തിക്കുന്നതാണ് 2 സമ്മാനം 1 സമ്മാനം ഡയമണ്ട് റിങ് ആണ് അതുപോലെ 1 എന്ന് എഴുതണേ 1 എന്ന് എഴുതണം 2 സമ്മാനം ഗോൾഡ് റിങ് 2 സമ്മാനം ഒരു സ്വർണത്തിൻ്റെ മോതിരമാണ് സഹാറ ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്റ്റാറ്റസ് വെക്കോ സമ്മാനം നേടും 2 സമ്മാനം ഒരു ഗോൾഡ് റിങ് ഭാഗ്യശാലിയെ കണ്ടെത്തുന്നത് ഫാസില ഭാനുവാണ് യെസ് ഭാഗ്യശാലിയുടെ പേര് മെഹന റിഹ 2 സമ്മാനമായ ഗോൾഡ് റിങ് ലഭിച്ചിരിക്കുന്നത് ആ ഒരു ഫോൺ നമ്പറിലുള്ള ആ പ്രിയപ്പെട്ട ഭാഗ്യശാലിക്കാണ് ഇവിടെ ഉണ്ടെങ്കിൽ വേദിയിലേക്ക് കടന്നു വരാം ആ മോതിരം ഏറ്റുവാങ്ങാം 3 സമ്മാനം വീണ്ടും ഷെരീഫ്ക തന്നെയാണ് സെലക്ട് ചെയ്യുന്നത് സിൽവർ റിങ് ആണ് 3 സമ്മാനമായിക്കൊണ്ട് ഇവിടെ സഹാറ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കിയിരിക്കുന്നത് ഭാഗ്യശാലിയുടെ പേര് യാസിർ ടേ 3 യാസിർ ടേ ഓക്കെ അപ്പോൾ 3 പേരെ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞു ഓക്കെ സന്തോഷം ഇനി നമുക്ക് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇനി നമുക്ക് 2 പാട്ടുകൾ കഴിഞ്ഞിട്ട് ഒരു ആദരിക്കൽ ചടങ്ങുണ്ട് അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട മാനേജ്മെൻറ്റ് ടീം അറിയിച്ചിട്ടുള്ള ആദരവ് ഏറ്റുവാങ്ങാനുള്ള പ്രിയപ്പെട്ടവർ നമ്മുടെ ഇലക്ട്രിക്കലുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രിൻ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചാനലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രിയപ്പെട്ടവരുണ്ട് 21 വർഷമായിട്ട് സഹാറ ടീമിനോടൊപ്പം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നവരാണ് ഇവരുടെ ഓൾ കാര്യങ്ങൾ ഇവരുടെ എറ്റുസെറ്റ് കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ടീംസാണ് ഒരു 7 പേരുണ്ട് ആ 7 പേരെ നമ്മൾ ഇന്നൊരു വേദിയിൽ ആദരിക്കുന്നത് ആ 7 പേരും
നേരത്തെ മുൻകൂട്ടി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നവരാണ്. ഈ ഒരു ഭാഗത്ത് വന്ന് നിൽക്കണമെന്ന് പ്രത്യേകം അറിയിച്ചുകൊണ്ട് വീണ്ടും അടുത്ത സോങ്ങിലേക്ക് കടക്കുകയാണ്. ആ ഇതാ നമ്മുടെ പ്രിയപ്പെട്ട ടീംസ്, വ്യാപാരി സുഹൃത്തുക്കൾ, യുവ വ്യാപാരി സുഹൃത്തുക്കളാണ് നമ്മുടെ ഒരു പ്രോഗ്രാം നിയന്ത്രിക്കുന്നത്. അപ്പം നിർബന്ധമായിട്ടും അവർ പറയുന്നത് അനുസരിക്കണമെന്ന് പ്രത്യേകം അറിയിക്കുകയാണ്. ഈ ഒരു വഴിയിൽ നിൽക്കരുത്, റോഡിൽ നിൽക്കരുത്, പ്ലീസ് അകത്തോട്ട് ഉള്ള സൗകര്യം വെച്ചുകൊണ്ട് എല്ലാവരും കയറി നിൽക്കണമെന്ന് പ്രത്യേകം അറിയിച്ചുകൊണ്ട് വീണ്ടും സിംഗിങ് കപ്പിൾ റമീസ് ആൻഡ് റിയാന റമീസ്, പ്ലീസ് വെൽക്കം. രണ്ടുപേരെയും ഒരിക്കൽ കൂടെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. റെഡിയാണ് അടിച്ചു പൊളിക്കാൻ? ഓക്കെ. തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ കിളി പറന്നേ, കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ. അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. ഇവിടെ നമ്മളെ നമ്മളിക്ക പൊളിയാണ്, അടിപൊളിയാണ്.
മലപ്പുറത്തിന്റെ മണ്ണിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സഹാറ ഗോൾഡൻ ഡയമണ്ട്സ് അതിന്റെ 22-ാം വർഷത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ നവീകരിച്ച ഒരു ഷോറൂം വളരെ വിപുലമായി കൊണ്ട് നിങ്ങളിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് മുനവർ അലി ഷിഹാബ് തങ്ങൾ അദ്ദേഹത്തിന്റെ അനുഗ്രഹീത കരങ്ങളാൽ ഒരുപാട് പ്രിയപ്പെട്ട വ്യക്തികളുടെ സാന്നിധ്യത്തിൽ നാടിന് സമർപ്പിച്ചു കഴിഞ്ഞു. ആ ഒരു 21 വർഷക്കാലം സഹാറ ഗോൾഡൻ ഡയമണ്ട്സിനോട് ഒപ്പം സഹകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രിയപ്പെട്ട കസ്റ്റമേഴ്സ്, ആ കസ്റ്റമേഴ്സിനെല്ലാം ഈ ഒരു അവസരത്തിൽ എല്ലാവിധ നന്ദിയും കടപ്പാടും അറിയിക്കാൻ, അതോടൊപ്പം സഹാറ ഗോൾഡൻ ഡയമണ്ട്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൻ്റെ ഏറ്റവും സെറ്റ് കാര്യങ്ങൾ പല മേഖലയിലൂടെ നിങ്ങളിലേക്ക് അറിയിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ആദരിക്കുന്ന ഒരു ചടങ്ങാണ്. ആദരിക്കുന്നതിന് വേണ്ടിയിട്ട് സഹാറ ടീംസിനെ ഒരു വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. സഹാറ ടീംസ്, സഹാറ ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ മാനേജിംഗ് പാർട്ട്നേഴ്സ്, എല്ലാ പ്രിയപ്പെട്ടവരും ഒന്ന് വേദിയിലേക്ക്, എല്ലാ പാർട്ട്നേഴ്സും ഒന്ന് വേദിയിലേക്ക് പ്ലീസ്. സഹാറ ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ ഓൾ പാർട്ട്നേഴ്സ് ഒന്ന് വേദിയിലേക്ക് എത്തണമെന്ന് അറിയിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഒരേ മനസ്സോട് കൂടിയിട്ട് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്ന മാനേജിംഗ് പാർട്ട്നേഴ്സ്, അതിൻ്റെ തലവൻ എന്നല്ല, അതിൻ്റെ അറ്റു സെറ്റ് കാര്യങ്ങൾ ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട ആചാര്യ അയമു ആചാര്യ, നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ അദ്ദേഹമാണ് എല്ലാ പ്രിയപ്പെട്ടവരെയും ഒത്തൊരുമിച്ചുകൊണ്ട് ഒരുപാട് സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ നിറസാന്നിധ്യമായി കൊണ്ട് പ്രവർത്തിക്കുന്ന സഹാറ ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ ഒരു ടീമാണ്. അപ്പം എല്ലാ പ്രിയപ്പെട്ടവരിലേക്കും, അതായത് സമൂഹത്തിൽ കഷ്ടപ്പെടുന്നവരെ കണ്ടെത്തിക്കൊണ്ട് അവരിലേക്കും ഒരു സഹായം സഹാറ ഗോൾഡൻ ഡയമണ്ട്സ് എത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് തന്നെയാണ് ഏറ്റവും വലിയ ജീവകാരുണ്യ പ്രവർത്തനമെന്ന് പറയുന്നത്. കാരണം സമൂഹത്തിൽ കഷ്ടപ്പെടുന്നവർക്ക് ഒരു കൈത്താങ്ങാവാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ നല്ല കാര്യമെന്ന് പറയുന്നത് അതാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ പാർട്ട്നേഴ്സിനെയും ഒന്ന് വേദിയിലേക്ക് ക്ഷണിക്കാൻ പ്ലീസ്. എല്ലാ പാർട്ട്നേഴ്സും ഒന്ന് വേദിയിലേക്ക് വരും. ആദ്യം തന്നെ നമ്മൾ വേദിയിൽ ആദരിക്കുന്നത് ഗുലേ ഇന്റീരിയേഴ്സിന്റെ മാനേജർ മിസ്റ്റർ ആസിഫ് സാറിനെയാണ്. ആദരവേറ്റ് വാങ്ങുന്നതിന് വേണ്ടിയിട്ട് ആസിഫിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഗുലേ ഇന്റീരിയേഴ്സിന്റെ മാനേജറാണ് അദ്ദേഹം. നമ്മളുമായി ബന്ധപ്പെട്ടുകൊണ്ട് 22 വർഷം നമ്മോടൊപ്പം നമ്മുടെ എറ്റു സെറ്റ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരാണ് ഇന്ന് നമ്മുടെ ഒരു വേദിയിൽ ആദരിക്കുന്നത്. ആദ്യം തന്നെ ആദരവ് ഏറ്റുവാങ്ങുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഗുലേ ഇന്റീരിയേഴ്സിന്റെ മാനേജർ ആസിഫ്. പ്ലീസ് വെൽക്കം ആസിഫ്. എത്തിയിട്ടുണ്ടെങ്കിൽ വേദിയിലേക്ക് വന്നുകൊണ്ട് ആദരവ് ഏറ്റുവാങ്ങണമെന്ന് അറിയിക്കുകയാണ്. നിറഞ്ഞ മനസ്സോടെ നല്ല ഒരു കൈയടി ഗംഭീരമായിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഗുലേ ഇന്റീരിയേഴ്സിന്റെ മിസ്റ്റർ ബൈജു ആദ്യം ആസിഫ്. ഓക്കെ, ഷെരീഫ്കയുടെ സാന്നിധ്യത്തിലാണ് നമ്മുടെ പ്രിയപ്പെട്ട ടീംസ് ഈ ഒരു ഗിഫ്റ്റ് സമ്മാനിക്കുന്നത്. ഗുലേ ഇന്റീരിയേഴ്സിന്റെ മാനേജറാണ് ആസിഫ്. അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ബൈജു. ബൈജു സാർ പ്ലീസ് വെൽക്കം. ബൈജു സാറിനുള്ള ആദരവും കൂടി ഈ ഒരു വേദിയിൽ നമ്മൾ സമ്മാനിക്കുകയാണ്. സഹാറ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഈ 21 വർഷ കാലയളവില് ഇതിൻ്റെ എ ടു സെറ്റ് കാര്യങ്ങൾ പല കാറ്റഗറിയിലൂടെയും ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരായ സുഹൃത്തുക്കളെയാണ് നമ്മൾ ഈ ഒരു വേദിയിൽ ആദരിക്കുന്നത്. നിറഞ്ഞ മനസ്സോടെ മലപ്പുറത്തിൻ്റെ ഒരു കൈയടി പ്ലീസ്. ആ ഓക്കെ, ഇനി പരസ്യ വർക്കുകൾ, ബോർഡ് വർക്കുകൾ നമുക്കറിയാം. നമ്മൾ അങ്ങാടികളോടൊക്കെ പോകുമ്പോൾ സഹാറ ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ ഒരുപാട് ബോർഡുകൾ നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ പരസ്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അത് വളരെ മനോഹരമായിക്കൊണ്ട് നമ്മളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്ന കാമിയോ ആഡ്സ് മലപ്പുറത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടർ മിസ്റ്റർ മുസ്തഫ അവരുകളെയാണ് ഇനി നമ്മൾ ഈ ഒരു വേദിയിൽ ആദരവ് നൽകിക്കൊണ്ട് ആദരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു റോഡിലൂടെ പോകുമ്പോൾ, ഒരു അങ്ങാടിയിലൂടെ പോകുമ്പോൾ നമ്മൾ കാണുന്ന പരസ്യ വർക്കുകൾ, ബോർഡുകൾ, ഇതെല്ലാം ഇവർക്ക് വേണ്ടിയിട്ട് 21 വർഷമായി കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രിയപ്പെട്ട കാമിയോ ആഡ്സ് മലപ്പുറത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ് നമ്മുടെ പ്രിയപ്പെട്ട മുസ്തഫ. അദ്ദേഹത്തെ നമ്മൾ ഈ ഒരു വേദിയിൽ, അദ്ദേഹത്തിനുള്ളൊരു സ്നേഹോപഹാരം ഈ വേദിയിൽ സമ്മാനിക്കുകയാണ്. അതുപോലെ തന്നെ സഹാറ ഗോൾഡൻ ഡയമണ്ട്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചാനൽ വർക്കുകൾ വളരെ മനോഹരമായിക്കൊണ്ട് MCV ചാനലിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്ന MCV ചാനലിൻ്റെ മാനേജിംഗ് ഡയറക്ടർ മിസ്റ്റർ ഷംസു, ഷംസുക്കെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് ആദരവ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി. MCV ചാനലിലൂടെ അതിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ് മിസ്റ്റർ ഷംസുക. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരസ്യങ്ങളും കാര്യങ്ങളും സ്കീമുകളും ഒക്കെ നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്താണ് ഷംസുക. അദ്ദേഹത്തിനുള്ള ആദരവാണ് നമ്മൾ നൽകുന്നത്.
അതുപോലെ തന്നെ പ്രിന്റിംഗ് വർക്കുകൾ ബ്രോഷറുകൾ നമുക്കറിയാം അല്ലേ. ഒരു എന്തൊരു ഒരു സ്കീം പുതിയത് വരാൻ അതിൻ്റെ പ്രിന്റിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രിന്റിംഗ് വർക്കുകൾ വളരെ മനോഹരമായി കൊണ്ട് ചെയ്യുന്ന ബെറ്റർ പ്രിന്റ്സ് ആൻഡ് ട്രോഫി മലപ്പുറത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടർ മിഷർ ഫൈസൽ, രണ്ട് ഡയറക്ടർമാരാണ് ഫൈസൽ മിഷർ ഹബീബ്, രണ്ടുപേരെയും വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഇവരാണ് സഹാറ ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ പ്രിന്റിംഗ് വർക്കുകളൊക്കെ വളരെ മനോഹരമായി കൊണ്ട് ചെയ്യുന്ന ടീംസ് ഫൈസൽ ആൻഡ് ഹബീബ്. ബെറ്റർ പ്രിന്റ്സ് ആൻഡ് ട്രോഫി മലപ്പുറം മാനേജിംഗ് ഡയറക്ടേഴ്സ് ആണ് ഫൈസൽ സാറും നമ്മുടെ പ്രിയപ്പെട്ട ഹബീബ് സാറും. അതുപോലെ തന്നെ വളരെ മനോഹരമായി കൊണ്ട് നമ്മുടെ നവീകരിച്ച ഷോറൂമിൻ്റെ ഉദ്ഘാടനം ഇന്ന് രാവിലെ 10 മണിക്ക് കഴിഞ്ഞു. അതിൻ്റെ ഇലക്ട്രിക് വർക്കുമായി കൊണ്ട് നമ്മൾ വളരെ നല്ല രീതിയിൽ നമ്മൾക്ക് അത് പറഞ്ഞ സമയത്ത് വളരെ മനോഹരമാക്കിയ നമ്മുടെ പ്രിയപ്പെട്ട സ്റ്റാർ ലൈറ്റ് ആൻഡ് ഇലക്ട്രിക്കൽസിൻ്റെ നമ്മുടെ പ്രിയപ്പെട്ട മലപ്പുറം ടീം മുഹമ്മദ് ഷമീർ കെ എം, മുഹമ്മദ് ഷമീർ ആണ് അതിൻ്റെ വർക്ക് വളരെ മനോഹരമായി കൊണ്ട് തീർത്തത്. ആ ഒരു സ്നേഹത്തിൻ്റെ ഒരു സ്നേഹോപഹാരം ഈ ഒരു വേദിയിൽ സമ്മാനിക്കുകയാണ്. ഓക്കെ, ഇനി ഈ ഒരു വേദിയിൽ പരിചയപ്പെടുത്തുന്നത്, 21 വർഷങ്ങൾക്ക് മുമ്പ് സഹാറ ഗോൾഡൻ ഡയമണ്ട്സ് നമ്മുടെ മുന്നിലേക്ക് വന്നു. അന്ന് മുതൽ ഇന്ന് വരെ ഇതിൻ്റെ പ്രൊമോഷൻ വർക്കുകളെല്ലാം ഇന്ന് എന്തിനേറെ പറയുന്നു, ഇന്ന് ഇത്രയും കലാകാരന്മാരെ പോലും നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവന്ന നമ്മുടെ പ്രിയപ്പെട്ട സി എം എസ് മീഡിയ മലപ്പുറത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടർ സുബൈർ സി എം, നമ്മുടെ പ്രിയപ്പെട്ട സുബൈർ പന്തല്ലൂർ, ഇദ്ദേഹമാണ് കണ്ണൂർ ഷെരീഫ് കേഡറ്റുള്ള ടീമിനെ ഇന്നൊരു വേദിയിൽ നമുക്ക് വേണ്ടി പരിചയപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം നിങ്ങളിലേക്കും ഏത് ആഘോഷമാവട്ടെ, ഇനാഗ്രേഷൻ ഫംഗ്ഷൻ ആവട്ടെ, അതുപോലെ തന്നെ മാരേജ് ഫംഗ്ഷൻ ആവട്ടെ, ആഘോഷങ്ങൾ ഏതുമാവട്ടെ, നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പ്രോഗ്രാം നിങ്ങളേക്ക് എത്തിക്കുന്ന സി എം എസ് മീഡിയയുടെ മാനേജിംഗ് ഡയറക്ടറാണ് മിസ്റ്റർ സുബൈർ പന്തല്ലൂർ. ഫോൺ നമ്പർ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം, 98 46 11 75 11. ഓക്കെ, താങ്ക് യു. വീണ്ടും അടുത്ത സോങ്ങിലേക്ക്, അടുത്ത സോങ്ങിന് ശബ്ദം നൽകിക്കൊണ്ട് ഫാസിലാബാനു, പ്ലീസ് വെൽക്കം. ഗകോളെ തിരമാലയായോളെ കരയെ കരയാതണയ്ക്കുന്നൊരാളെ കടലില് കാടൊന്നിലെ കാരാഗ്രഹക്കൂടം നീലെ കിനാക്കിനിക്കായി മരുന്നോളെ കൊതി കാരമുള്ള പിന്നെ കടന്നലായി വിധി വേറെ ഒന്നായി പിന്നെ കടച്ചിലായി ഇരുമേ
നമുക്കറിയാം മൈലാഞ്ചിയിൽ ചീഫ് ജഡ്ജ്മെന്റ് സ്ഥാനത്തിരുന്നു, സരിഗമപ്പ എന്ന പ്രോഗ്രാം ഇരുന്നു, ഇനി ഷെരീഫ്ക സ്റ്റാർ സിംഗറിലേക്ക് എത്തുകയാണ് അല്ലേ? ഏഷ്യാനെറ്റിലെ സ്റ്റാർ സിംഗർ, അതിന്റെ ഓഡിഷനും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്ന് കണ്ണൂരായിരുന്നു, ഇന്നലെ കോഴിക്കോടായിരുന്നു, നാളെ പാലക്കാട് അല്ലെ, അങ്ങനെ ഓരോ ഭാഗത്തും ഓഡിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ 30 മത്സരാർത്ഥികളെ വെച്ചുകൊണ്ട് അല്ലെ, അങ്ങനെ അല്ലേ, 30 മത്സരാർത്ഥികളെ വെച്ചുകൊണ്ടാണ് സ്റ്റാർ സിംഗർ വീണ്ടും വരുന്നത്. അപ്പം അതിൻ്റെ ചീഫ് ജഡ്ജ്മെന്റ് സ്ഥാനത്ത് ഷെരീഫ്ക ഉണ്ടായിരിക്കും. ഒരു എക്സ്ട്രാ കയ്യടി കൊടുത്ത് ചേർന്ന് കൊണ്ട് ഗംഭീരമായിട്ട് ഓക്കെ ഷെരീഫ്ക, നമ്മുടെ ഓഡിയൻസിന് വേണ്ടിയിട്ട്, ഓഡിയൻസ് മനസ്സിൻ്റെ ഉള്ളിൽ അല്ലേ, യെസ്, ഒരുപാട് പ്രായം ഡാൻസിലൊരു പ്രശ്നമല്ല, തകർക്കുകയാണ്. മനസ്സിൻ്റെ ഉള്ളിൽ നിന്നൊളിയുന്ന മണിമുത്ത് രാജാത്തി മാനത്തുരിച്ചതോ മണ്ണിൽ മുളച്ചതോ ഏതാണി രാജാത്തി. മനസ്സിൻ്റെ ഉള്ളിൽ നിന്നൊളിയുന്ന മാണിക്യ മണിമുത്ത് രാജാത്തി മാനത്തുരിച്ചതോ മണ്ണിൽ മുളച്ചതോ ഏതാണി രാജാത്തി, ഏതാണി രാജാത്തി. മനസ്സിൻ്റെ ഉള്ളിൽ നിന്നൊളിയുന്ന മാണിക്യ മണിമുത്ത് രാജാത്തി മാനത്തുരിച്ചതോ മണ്ണിൽ മുളച്ചതോ ഏതാണി രാജാത്തി, ഏതാണി രാജാത്തി. Thank you.
കൊതി കൊണ്ട് കരൾ തുടിക്കുന്ന കലവാൻ മിഴിയുള്ള കൈതപ്പൂമണമുള്ള കണ്ടാൽ കൊതി കൊണ്ട് കരൾ തുടിക്കുന്ന കലവാൻ മിഴിയുള്ള കൈതപ്പൂമണമുള്ള കണ്ണാടി കവിളത്ത് കാണുന്ന കസ്തൂരി വിറ്റതോ വിൽക്കുവാൻ വെച്ചതോ ഏതാണി ഏതാണി രാജാത്തി ഉന്നാര കരളേ നിൻ പൂമണി മാറത്ത് പൊന്നോല കൊണ്ട് മെടഞ്ഞൊരു കൊട്ടയിൽ ഉന്നാര കരളേ നിൻ പൂമണി മാറത്ത് പൊന്നോല കൊണ്ട് മെടഞ്ഞൊരു കൊട്ടയിൽ കുത്തി വച്ചുള്ള ആ മൽഗോപമാമ്പഴം വിറ്റതോ വിൽക്കുവാൻ വെച്ചതോ ഏതാണി ഏതാണി രാജാത്തി മനസിൻ്റെ ഉള്ളിൽ നിന്നൊളിയുന്ന മാണിക്യ മണിമുത്ത് രാജാത്തി മാനത്തൂതിച്ചതോ മണ്ണിൽ മുളച്ചതോ ഏതാണി രാജാത്തി ഏതാണി രാജാത്തി മനസിൻ്റെ ഉള്ളിൽ നിന്നൊളിയുന്ന മാണിക്യ മണികുത്ത് രാജാത്തി മാനത്തൂതിച്ചതോ മണ്ണിൽ മുളച്ചതോ ഏതാണി രാജാത്തി ഏതാണി രാജാത്തി ഓക്കെ താങ്ക് യു പേരെന്താ 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 അറ്റക്കവത്തങ്ങളാ മാനത്തുതിച്ചതോ അങ്ങോട്ട് മണ്ണിൽ മുളച്ചതോ ഇങ്ങോട്ട് അടിപൊളി ആക്ഷൻ നെക്സ്റ്റ് അടുത്ത പാട്ട് വാ അടുത്ത പാട്ട് ഏതാണ് മിസ്രിയിലെ രാജൻ ഓക്കെ ഓക്കെ മിസ്രിയിലെ രാജൻ നമ്മുടെ എരിഞ്ഞോളി മൂസാക്കയുടെ മിസ്രിയിലെ രാജൻ ഓക്കെ ഹലോ 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 ഇഷുക്കാടലിൻ്റെ മോസമോട്ടി മറിഞ്ഞല്ലോ ഇമ്പക്കനി യൂസഫ് നബീ നിറഞ്ഞല്ലോ മിസ്രിയിലെ രാജൻ അസീസിൻ്റെ ആരംഭ ചൗരത്ത് നിന്നിത്തിളങ്ങി വിളങ്ങു തീരത്തൊളി രാജാത്തി ഇഷുക്കടലിൻ്റെ മോസമോട്ടി മറിഞ്ഞല്ലോ ഇമ്പക്കനി യൂസഫ് നബീ നിറഞ്ഞല്ലോ മിസ്രിയിലെ രാജൻ അസീസിൻ്റെ ആരംഭ ചൗചത്ത് നിന്നിത്തിളങ്ങി വിളങ്ങും ചീരത്തൊളി രാജാത്തി കുസുമത്തിൻ്റെ തീടുമണ്ണ സുലൈഖയും കൂടിപ്പൂണാരുവാൻ തക്കം പാത്ത് സുമൂഹിയും ഇശലിൻ്റെ രാപകൽ വൃത്തമാടി മയിൽ പോലെ വൃത്തില്ലാരൂരാഗ രാഗം പാടി കുയിൽ പോലെ മിസ്രിയിലെ രാജൻ അസീസിൻ്റെ ആരംഭ ചൗചത്ത് മിന്നിത്തിളങ്ങി വിളങ്ങും തീരത്തൊളി രാജാത്തി ഇഷുക്കടലിൻ്റെ മോസമോട്ടി മറിഞ്ഞല്ലോ
ഇമ്പക്കനിയൂ സബ് നബിയിൽ നിറഞ്ഞല്ലോ മിസ്രിയിലെ രാഗം ഹബീബിൻ്റെ ആരംഭ സൗദത്ത് പിന്നിട്ടിണങ്ങി വിളങ്ങും തീരത്തൊളി രാജാതി. താങ്ക് യു ഷെരീഫ് കാ. ജസ്റ്റ് ഒരൊറ്റ പാട്ട് കൂടെ ഉമ്മമാർ, ഉമ്മമാരൊരു പാട്ട് പറഞ്ഞേ, ജസ്റ്റ് ഒറ്റ ഒന്നാ പറ. ഉണ്ടു സഖി, ഓക്കെ ഉണ്ടു സഖി, ഇതാ കേട്ടില്ല. അബുദാബി, ആ അബുദാബി ഒരു കത്ത് പാട്ടും ഇവിടെ ഉണ്ടു സഖിയാണോ? ഓ രണ്ടെണ്ണം ഉണ്ട്, ഏതെല്ലാം രണ്ടും നമുക്ക് ഉണ്ടു സഖിയും കൊടുക്കുക, ഒരു കത്ത് പാട്ട് കൊടുക്കുക. ഓക്കെ, അത് കഴിഞ്ഞ് നമുക്ക് ഏറെ പ്രിയപ്പെട്ട പാട്ടാണ്. യെസ്, അതെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടാണ് അബുദാബി, കാരണം എസ് എ ജമീൽ ഖാൻ. യെസ്, അതൊരു ലെജൻഡാണ്. നമ്മളെപ്പോഴും ആരാധനയോടെ നോക്കിക്കാണുന്ന ഒരു അസാധ്യ കലാകാരൻ. അദ്ദേഹത്തിൻ്റെ പാട്ട് പാടുക എന്നുള്ളത് എൻ്റെ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അബുദാബിലുള്ളോരെഴുത്തു വെട്ടി അന്ന് തുറന്നപ്പോൾ കത്തുകിട്ടി എൻ പ്രിയെ നീ നിന്റെ ഹൃദയം പൊട്ടി എഴുതിയ കത്തു ഞാൻ കണ്ടു ഞെട്ടി മധുരാനുഭൂതികളയവിറക്കി മനസ്സിൽ വീണടിയും പൂപേറുക്കി കരളിൻ ചുടുരക്തമഷിയിൽ മുക്കി കത്തിൻ്റെ കതിർമാല കോർത്തൊരുക്കി മലകല്ലാപ്പൻ എന്നത് വല്ലാത്തൊരു വാക്കാണ് മനസ്സിൽ വെടിവെച്ചൊരിരട്ട കുഴൽ തോക്കാണ് മാനാഭിമാനമുള്ള പുരുഷന്റെ നേർക്കാണ് മറുപടി പറയാനായി കഴിയുന്നത് ആർക്കാണ് തരിച്ചു പോകും പൗരുഷം തെറിച്ചു പോകും തരിച്ചു പോകും പൗരുഷം തെറിച്ചു പോകും പണത്തിൻ്റെ കൊടുമുടി നൊടിയിടെ കിടുകിട വിറച്ചു പോകും കിടുകിട വിറച്ചു പോ ആവശ്യം അറിയാത്തൊരു ഭർത്താവ് കൊന്നൻ അവനാണ് അവളുടെ തെറ്റിൻ്റെ കർത്താവ് അവസരം ആണാവശ്യത്തിൻ്റെ മാതാവ് അതിനിടം കൊടുക്കുന്നവൻ വിഡ്ഢികളുടെ നേതാവ് കേൾക്കുന്നില്ലേ നമ്മൾ കാണുന്നില്ലേ നമ്മൾ കാണുന്നില്ലേ സംഭവം അതുമിതും അവിഹിതം പലതും നടന്നിട്ടില്ലേ ഇപ്പോഴും നടക്കുന്നില്ലേ ഇനിയും നടക്കുകയില്ലേ മലക്കല്ലാപ്പൻ എന്നത് വല്ലാത്തൊരു വാക്കാണ് മനസ്സിൽ വെടിവെച്ചൊരിരട്ട കുഴൽ തോക്കാണ് മാനാഭിമാനമുള്ള പുരുഷന്റെ നേർക്കാണ് മറുപടി പറയാനായി കഴിയുന്നത് ആർക്കാണ് തരിച്ചു പോകും പൗരുഷം തെറിച്ചു പോകും തരിച്ചു പോകും പൗരുഷം തെറിച്ചു പോകും പണത്തിൻ്റെ കൊടുമുടി ഇടുകിട വിറച്ച് പോകും ഇടുകിട വിറച്ച് പോകും. ഓക്കെ, താങ്ക് യു.
ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന ഒരു സംഗീത വിരുന്നിലാണ് നമ്മളെല്ലാവരും ഈ ഒരു വേദിയിൽ അല്ലെങ്കിൽ ഒരു ചരിത്രമുറങ്ങുന്ന ടൗൺ ഹാളിൻ്റെ മുമ്പിൽ നമ്മൾ ഒത്തുകൂടിയിരിക്കുന്നത്. സന്തോഷമുണ്ട്, കാരണം എല്ലാ തിരക്കുകളും മാറ്റിവെച്ചുകൊണ്ട് ഇന്ന് രാവിലെ ആയിരുന്നു അതിൻ്റെ ഉദ്ഘാടനം. ആ ഉദ്ഘാടന സമയം മുതൽ ഈ ഒരു സമയം വരെ എല്ലാ പ്രിയപ്പെട്ടവരും സഹകരിച്ചു കൊണ്ടിരിക്കുന്നു. വളരെയധികം സന്തോഷം. എല്ലാ പ്രിയപ്പെട്ടവർക്കും സഹാറ ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ എല്ലാവിധ നന്ദിയും കടപ്പാടും ഒരിക്കൽ കൂടി ഈ ഒരു അവസരത്തിൽ അറിയിക്കുകയാണ്. ഓക്കെ, വീണ്ടും അടുത്ത സോങ്ങിലേക്ക്. റമീസ് ആൻഡ് റിയാന റമീസ്. ഓക്കെ, ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് എല്ലാ പർച്ചേസിങ്ങിനും ഒരു ബമ്പർ ഗിഫ്റ്റ് നമ്മൾ സമ്മാനിച്ചിരുന്നു. അതോടൊപ്പം ഇന്നത്തെ പർച്ചേസിങ്ങിൽ നിന്ന് 3 ഭാഗ്യശാലികളെ കണ്ടെത്തിക്കൊണ്ട് ആ 3 ഭാഗ്യശാലികൾക്ക് 3 ഗിഫ്റ്റുകൾ നമ്മൾ സമ്മാനിക്കുന്നുണ്ട്. ഈ ഒരു പാട്ട് കഴിഞ്ഞിട്ടാണ് ആ 3 ഭാഗ്യശാലികൾക്കുള്ള ഗിഫ്റ്റുകൾ ഈ ഒരു വേദിയിൽ വെച്ചുകൊണ്ട് നമ്മൾ സമ്മാനിക്കുന്നത്. ഓക്കെ, ആറാറുന്ന ചിത്രത്തിലെ നാട്ടിനാട്ടുന്ന സോങ്ങാണ്. റെഡിയല്ലേ? ഓക്കെ. പൊലം കട്ടു തുമ്മുലോന പൊട്ട കിട്ട തൂകിനട്ടു പോലെ രമ്മ ചാത്തറലു പോത്തറാജൂകിനട് കിറു സെപ്പുലേസ കോണി കറ സാമുസേസിനട് മറി സെട്ടുണീടലോണ കുറ കുമ്പു കൂടിനട് എറ ചൊന്ന റൊട്ടലോണ മിറവ തൊക്കു കലിപിനട്ടു നാപ്പാട്ട സോഡു നാപ്പാട്ട സോഡു നാപ്പാട്ട സോഡു നാട്ടു 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 വീര നാട്ടു 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 ഊറ നാട്ടു 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 പച്ചി നിരബലാക പിച്ച നാട്ടു 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 മുക്ക പോത്തലാക തേക്ക നാട്ടു ചുമ്മാ നാട്ടു 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 കത്ത പാറലാക ചെത്ത നാട്ടു 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 ഊക്ക പോത്തലാക തിക്ക നാട്ടു സുഹൃത്തുക്കളെ, പ്ലീസ് ഒന്ന് സൈഡിലേക്ക് മാറി കൊടുക്കണം. വാഹനങ്ങൾ പോലെ ഇന്നത്തെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഹാറ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കിയ മറ്റൊരു സമ്മാന പദ്ധതി എന്ന് പറയുന്നത്, ഇന്ന് 6 പർച്ചേസിംഗ് നടത്തിക്കഴിഞ്ഞാലും ഉറപ്പായ ഒരു സമ്മാനം നമ്മൾ നൽകി കഴിഞ്ഞു. അതോടൊപ്പം ഇന്നത്തെ പർച്ചേസിംഗിൽ നിന്ന്
മൂന്ന് പേരെ സെലക്ട് ചെയ്തുകൊണ്ട് ആ മൂന്ന് പേരിലേക്കുള്ള ഗിഫ്റ്റുകൾ ഈ ഒരു വേദിയിൽ സമ്മാനിക്കുകയാണ്. വേദിയിൽ വെച്ചുകൊണ്ട് ഈ ഒരു ഗിഫ്റ്റുകൾ സമ്മാനിക്കുന്നത് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കളാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട പ്രസിഡന്റും അതുപോലെ തന്നെ ഇവിടുത്തെ ജനറൽ സെക്രട്ടറിയും എല്ലാം ഉണ്ട്. അപ്പോൾ അവരെ ഒരു ജില്ലാ മെമ്പേഴ്സ് അടക്കം അപ്പോൾ അവരെ ഒരു വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. മൂന്ന് പേരെ നമ്മൾ ഓൾറെഡി സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. യെസ് പ്ലീസ്. ഒന്നാമത്തെ ഭാഗ്യശാലിയുടെ പേര് ഷെറിൻ ജാഫർ. ഷെറിൻ ജാഫർ 80 86 914 700. ഷെറിൻ ജാഫർ. രണ്ടാമത്തെ ഭാഗ്യശാലി രാജേഷ് മഞ്ചേരി. രാജേഷ് മഞ്ചേരി 89 21 37 56 79. രാജേഷ് മഞ്ചേരി രണ്ടാമത്തെ ഭാഗ്യശാലി. രാജേഷ് ആണ്. രാജേഷ് മഞ്ചേരി. യെസ്. ഷെറിൻ ജാഫർ വന്നിട്ടുണ്ടോ? ഷെറിൻ ജാഫർ, ഷെറിൻ ജാഫർ വന്നിട്ടുണ്ടോ? രാജേഷ് മഞ്ചേരി. ഷെറിൻ ജാഫർ. ഓക്കെ, ഒന്നാം സമ്മാനം ഷെറിൻ ജാഫർ. നല്ലൊരു കൈയടി. ഇന്ന് പർച്ചേസിംഗ് നടത്തിയവരിൽ നിന്ന് മൂന്ന് പേരെ നമ്മൾ സെലക്ട് ചെയ്തില്ല. ഒന്നാം സമ്മാനമാണ് ഷെറിൻ ജാഫർ, രണ്ടാം സമ്മാനം രാജേഷ് മഞ്ചേരി. യെസ്, രാജേഷ് മഞ്ചേരി ഫാമിലിയോടൊപ്പം എത്തിയിട്ടുണ്ട് ആ ഗിഫ്റ്റ് ഏറ്റു വാങ്ങുന്നതിന് വേണ്ടിയിട്ട്. മൂന്നാം സമ്മാനം അലി. അലി കോണോത്തൊടി 98 47 49 13 29. അലി കോണോത്തൊടി എത്തിയിട്ടുണ്ടോ? അലി എത്തിയിട്ടുണ്ടോ? യെസ്. ഓക്കെ, മൂന്നാമത്തെ ഭാഗ്യശാലിയുടെ എത്തിയിട്ടുണ്ട്. സന്തോഷം. ഇന്ന് സഹാര ഗോൾഡൻ ഡയമണ്ട്സിന്റെ നവീകരിച്ച ഷോറൂമിന്റെ ഉദ്ഘാടനമായിരുന്നു. ഇന്ന് രാവിലെ 10 മണിക്ക് ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് മുനവർ അലി ഷിഹാബ് തങ്ങൾ ഒരുപാട് പ്രമുഖ വ്യക്തികളുടെ സാന്നിധ്യത്തിൽ ഈ നാടിന് സമർപ്പിച്ചിരിക്കുകയാണ് സഹാറ ഗോൾഡൻ ഡയമണ്ട്സ്. ഓക്കെ, താങ്ക് യു, താങ്ക് യു, താങ്ക് യു എല്ലാവർക്കും. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ ഓൾ ടീംസിന് എല്ലാവിധ നന്ദിയും കടപ്പാടും ഈ ഒരു അവസരത്തിൽ സഹാറ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ടീം അറിയിക്കുകയാണ്. ഓക്കെ, വീണ്ടും അടുത്ത സോങ്ങുമായിട്ട് വേദിയിൽ നമ്മുടെ പ്രിയപ്പെട്ട ഫാസില ബാബു. ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വൈറലായിട്ടുള്ള ഒരു ട്രെൻഡി സോങ് ആണ് നമുക്ക് വേണ്ടി ഒരുക്കുന്നത്. യോയോ ടീംസ്. യെസ്, ഫാസില. കുറച്ചുറക്കെ പറയും. പൂ വന്നു ആ ഞങ്ങള് കാണില്ല. പെണ്ണാണ് നല്ല മാപ്പിള്ള പാട്ടിന്റെ ചേലാണ്.
മല കണ്ട പൂങ്കാറ്റേ കാണിക്ക നീ കൊണ്ട് വന്നാട്ടേ താരക്ക കായ്ക്കുന്ന നാടിൻ്റെ മധുരം ഇന്ന പറഞ്ഞാട്ടേ ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായില്ലേ എന്താ സംഭവം അല്ലെ മനസ്സിലായില്ലേ അത് മനസ്സിലാവുമ്പോഴേ ഞാൻ കയറി പാടി ഓക്കെ ഷെരീഫ ക അപ്പൊ ഇനി നമുക്ക്